ഏവർക്കും മെട്രോപോസിലേക്ക് സ്വാഗതം. കടുത്ത മത്സരം നടക്കുന്ന പൂഞ്ഞാറിൽ പി സി ജോർജ് തോൽവിയിലേക്കു. പൂഞ്ഞാറിൽ ആദ്യ റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 5777 വോട്ടിന് ലീഡ് ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി സി ജോർജും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ടോമി കല്ലാനിയും വാശിയേറിയ മത്സരം കാഴ്ചവെച്ച മണ്ഡലമാണ് പൂഞ്ഞാർ. മൂന്നാം റൗണ്ട് കഴിയുമ്പോൾ സംസ്ഥാനത്ത് എൽ ഡി എഫിന് ശക്തമായ മേൽക്കൈയാണ് നേടിയിരിക്കുന്നത്. 90 സീറ്റുകളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. 48 യു ഡി എഫും 2 എൻ ഡി എയും ലീഡ് ചെയ്യുന്നു. 2 മന്ത്രിമാർ പിന്നിലാണ്. കുണ്ടറയിൽ ജെ മേഴ്സിക്കുട്ടിയമ്മയും തവനൂരിൽ കെ ടി ജലീലും പിന്നിലാണ്. തൃശൂരിൽ ഗുരുവായൂർ ഒഴിച്ച് എൽ ഡി എഫിനൊപ്പം കോട്ടയത്തും ഇടതു മുന്നേറ്റം. എറണാകുളം മലപ്പുറം വയനാട് ജില്ലകളിൽ യു ഡി എഫിന് ആശ്വാസം. പത്തനംതിട്ടയിൽ കോന്നി ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം മുന്നിലാണ്. കോന്നി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 3 സ്ഥാനത്ത്, മഞ്ചേശ്വരത്ത് 2. പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ മുൻപിൽ. നേമത്ത് കുമ്മനം രാജശേഖരൻ മുന്നിലാണ്. കെ മുരളീധരൻ 3 സ്ഥാനത്താണ്. പട്ടാമ്പിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹ്സിൻ ഇപ്പോൾ മുന്നിലെത്തി. നാദാപുരത്ത് എൽ ഡി എഫിന്റെ ഇ കെ വിജയൻ മുന്നിലെത്തി. പാലായിൽ മാണി സി കാപ്പന്റെ ലീഡ് 8000 കടന്നു കഴിഞ്ഞു. ഉടുമ്പൻചോലയിൽ മന്ത്രി എം എം മണിയുടെ ലീഡ് 13000 കടന്നിട്ടുണ്ട്. ഗുരുവായൂരിലും ഇടത് മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. തൃശൂരിൽ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ്. കളമശ്ശേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവ് ലീഡ് ചെയ്യുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോപോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.